ഇന്ന് ഞാൻ നിങ്ങളോട് ഒരു കഥ പറയാം. കഥയുടെ പേര് മഹാനുഭാവനായ വൃക്ഷം. മഹാനുഭാവനായ വൃക്ഷം, വളരെ മഹാനായ, ഉത്കൃഷ്ടനായ, നല്ലവനായ വൃക്ഷം. ഇത് എക്കാലത്തെയും പ്രചോദനാത്മകമായ ഒരു ഹരിത കഥയാണ്. ഒരിടത്ത് ഒരിക്കൽ ഒരു വൃക്ഷവും ഒരു ചെറിയ കുട്ടിയും ഉണ്ടായിരുന്നു. ഒരിക്കൽ ഒരിടത്തൊരു വൃക്ഷവും ഒരു ചെറിയ കുട്ടിയും ഉണ്ടായിരുന്നു. ആ വൃക്ഷം കുട്ടിയെ വളരെയധികം സ്നേഹിച്ചിരുന്നു. എല്ലാ ദിവസവും ആ ബാലൻ വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ കളിക്കാനും എത്തിയിരുന്നു. അവൻ അതിൽ നിന്നും പൂക്കളൊക്കെ ഏർത്തെടുത്ത് മാല കോർക്കുന്നതിൽ നല്ല രസം കണ്ടെത്തി. മരത്തിൻ്റെ ശാഖകളിൽ വലിഞ്ഞു കയറി ഊഞ്ഞാലാടുവാനും അണ്ണാറക്കണ്ണൻ വന്നിച്ച് ഒളിച്ചു കളിക്കുവാനും പക്ഷികളോട് സംസാരിക്കുവാനും എല്ലാം അവൻ മരത്തിനോട് ചേർന്ന് ചെയ്തിരുന്നു. ഉച്ചയാവുമ്പോഴത്തേക്കും അവൻ തളരും. അവൻ ആ വൃക്ഷത്തിൻ്റെ തണലിൽ കിടന്നുറങ്ങും. വിശന്നപ്പോഴെല്ലാം അവൻ ആ വൃക്ഷത്തിൻ്റെ ശാഖകളിൽ നിന്നും പഴങ്ങൾ പറിച്ച് തിന്ന് വിശപ്പ് മടക്കി. ശരിക്കും ആ വൃക്ഷത്തെ ബാലൻ അതിയായി സ്നേഹിച്ചിരുന്നു. തിരിച്ച് വൃക്ഷം. കാലമങ്ങനെ കടന്നുപോയി. ബാലനാണെങ്കിലോ വളർന്നു. വൃക്ഷത്തിൻ്റെ ചുവട്ടിലേക്ക് പതിവായി വന്നുകൊണ്ടിരുന്ന ശീലം അവനിൽ നിന്നും ഇല്ലാതായി. അവനവിടെ ഇടയ്ക്ക് മാത്രം വരവുള്ളൂ. പക്ഷേ ഏകനായിരുന്ന വൃക്ഷത്തിന് അതൊരുപാട് വിഷമമുണ്ടാക്കി. അങ്ങനെ ഏറെ വർഷങ്ങൾക്ക് ശേഷം ഒരു ദിവസം ആ പഴയ ബാലൻ വൃക്ഷത്തിൻ്റെ ചുവട്ടിലെത്തി. അവനെ കണ്ട മാത്രയിൽ വൃക്ഷം എത്രമാത്രം സന്തോഷിച്ചെന്നു. വൃക്ഷം പറഞ്ഞു, വരൂ കുട്ടി, നീ വന്ന് കളിക്കൂ. എൻ്റെ ശിഖരങ്ങളിൽ കയറി നീ ഊഞ്ഞാലാടൂ. അപ്പോൾ കുട്ടി പറഞ്ഞു, എനിക്ക് അതിന് സമയമില്ല, എനിക്ക് കുറച്ച് പണം ആവശ്യമുണ്ട്. ചന്തയിൽ പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങേണ്ടതുണ്ട്. എനിക്ക് തരാൻ പണം വല്ലതും കാണുമോ നിൻ്റെ കയ്യിൽ? അപ്പോൾ വൃക്ഷം പറഞ്ഞു, നിനക്ക് തരാൻ പണമൊന്നും എൻ്റെ കയ്യിലില്ല, എന്നാൽ എൻ്റെ ശിഖരങ്ങളിൽ ഒട്ടേറെ പഴങ്ങളുണ്ട്. അവ പറിച്ചെടുത്ത് ചന്തയിൽ കൊണ്ടുപോയി വിറ്റാൽ നിനക്ക് സാധനങ്ങൾ വാങ്ങുവാൻ ആവശ്യമായ പണം ലഭിക്കും. എന്താ? ഇത് കേട്ട മാത്രയിൽ ആ കുട്ടി എന്ത് ചെയ്തെന്നോ, അവൻ മരത്തിൽ കയറി പഴങ്ങൾ മുഴുവൻ പറിച്ചെടുത്തു. വൃക്ഷത്തിനും സന്തോഷമായി. കുട്ടി അപ്രത്യക്ഷനായി. വർഷങ്ങൾ കടന്നുപോയി. പിന്നൊരു ദിവസം അവൻ വീണ്ടും വന്നു. ഇത്തവണ അവൻ്റെ ആവശ്യം കുറെ കൂടി വലുതായിരുന്നു. എന്താണെന്നോ, എനിക്കൊരു വീട് വേണം. അടുത്ത് തന്നെ ഞാൻ വിവാഹം കഴിക്കും. ഭാര്യയും മക്കളും ഒക്കെ ഒത്തു താമസിക്കുവാൻ എനിക്കൊരു കൊച്ചു വീട് വേണം. അപ്പോൾ വൃക്ഷം പറഞ്ഞു, അതിനെന്താ കുട്ടി, നിനക്കെൻ്റെ ശാഖകൾ വെട്ടിയെടുത്ത് ഒരു വീട് പണിയാമല്ലോ. യുവാവായി മാറിയ ബാലൻ അതേപോലെ തന്നെ ചെയ്തു. മരം വീണ്ടും സന്തോഷവാനായി. അതിൻ്റെ തായ്തടി മാത്രം ശേഷിച്ചു. വീണ്ടും വർഷങ്ങൾ കടന്നുപോയി. ബാലൻ തിരിച്ചു വന്നതേയില്ല. മരം അവനെക്കുറിച്ച് ഓർത്ത് ഏറെ ദുഃഖിച്ചു. ഒടുവിൽ ഒരു ദിവസം അവൻ വീണ്ടും വന്നു. അവനെ കണ്ട് വൃക്ഷം സന്തോഷം കൊണ്ട് ഇലകൾ തന്നെ പൊഴിച്ചു. ഒരു പെട്ടിയും തൂക്കിയിട്ടായിരുന്നു ഇക്കുറി ആ യുവാവിൻ്റെ വരവ്. അപ്പോൾ മരം ചോദിച്ചു, ഞാൻ നിനക്കായി ഇനി എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ആ യുവാവ് പറഞ്ഞു, എനിക്ക് കച്ചവട ആവശ്യത്തിനായി കടൽ കടന്ന് യാത്ര ചെയ്യേണ്ടതുണ്ട്. എനിക്ക് അതിന് ഒരു നല്ല ബോട്ട് വേണം. നിനക്കത് തരാൻ കഴിയുമോ? ഒരു നിമിഷം ആലോചിച്ച ശേഷം വൃക്ഷം മറുപടി പറഞ്ഞു, കുട്ടി,
എന്നിൽ ഇനി അവശേഷിച്ചിരിക്കുന്നത് ഒരു തടി മാത്രമാണ്. നിനക്ക് ഇതിൽ നിന്നും ഒരു ബോട്ട് ഉണ്ടാക്കാം. അങ്ങനെ വൃക്ഷത്തിന് തൻ്റെ തായ്തടി കൂടി നഷ്ടമായി. ഒടുവിൽ ഒരു മരക്കുറ്റി മാത്രം ശേഷിച്ചു. വർഷങ്ങൾ പിന്നെയും കടന്നുപോയി. ഒരു ദിവസം ക്ഷീണിച്ച അവശനായ ഒരു വൃദ്ധൻ വൃക്ഷത്തിൻ്റെ ചുവട്ടിലെത്തി. വൃക്ഷം ഉടൻ അയാളെ തിരിച്ചറിഞ്ഞു. അതെ, തൻ്റെ പഴയ ബാല്യകാല സുഹൃത്ത്. വളരെ വിഷമത്തോടെ വൃക്ഷം പറഞ്ഞു, സുഹൃത്തെ, നിനക്ക് തരാൻ എൻ്റെ കൈവശം ഒന്നുമില്ലല്ലോ. എൻ്റെ പഴങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. എൻ്റെ ശിഖരങ്ങളും തായ്തടിയും പൊയ്പോയി. എന്നിൽ അവശേഷിക്കുന്നത് ഈ മരക്കുറ്റ് മാത്രമാണ്. വൃദ്ധൻ ഒരു ദീർഘനിശ്വാസത്തോടെ പറഞ്ഞു, വൃക്ഷമേ, നോക്കൂ, പഴം തിന്നുവാൻ എനിക്കിപ്പോൾ പല്ലുകളൊന്നുമില്ല. ശിഖരത്തിൽ കയറി ഊഞ്ഞാലാടുവാനുള്ള ആരോഗ്യവും ഇപ്പോൾ എനിക്കില്ല. ഞാനേറെ വൃദ്ധനായി ക്ഷീണിച്ചിരിക്കുന്നു. എനിക്കിരുന്ന് വിശ്രമിക്കുവാൻ ഒരു സ്ഥലം മാത്രം മതി ഇനി. അപ്പോൾ തൻ്റെ തായ്തടിയുടെ ശേഷിപ്പിലേക്ക് ക്ഷണിച്ചുകൊണ്ട് വൃക്ഷം പറഞ്ഞു, എങ്കിൽ നീ ഇവിടെ ഇരുന്നോളൂ. വൃക്ഷം അപ്പോഴും ഏറെ സന്തോഷവാനായിരുന്നു. ഈ കഥ എഴുതിയത് ഷെൽ സിൽവർസ്റ്റിൻ എന്ന എക്കാലത്തെയും മികച്ച ഇംഗ്ലീഷ് സാഹിത്യകാരനാണ്. ദി ഗിവിംഗ് ട്രീ എന്നാണ് കഥയുടെ പേര്. കഥ അവതരിപ്പിച്ചത് BS ശ്രീകണ്ഠൻ.